ചുരിച്ചുയരട്ടെ, അലയടിച്ചടിച്ചുയരട്ടെ, പുതിയൊരു പൺപുലരിക്കാൻ പുതു പുത്തൻ ഉദയത്തിൻ കിരണം. കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്, കത്തോലിക്ക കോൺഗ്രസ് സിന്ദാബാദ്, സമുദായ ഐക്യം സിന്ദാബാദ്, സമുദായ ഐക്യം സിന്ദാബാദ്, സമുദായ ശക്തി സിന്ദാബാദ്, സമുദായ ശക്തി സിന്ദാബാദ്. ഇന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഭാരവാഹികള് കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിലെ മേജർ ആർച്ച് ബിഷപ്പിൽ നിന്ന് തന്റെ കർത്തവ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ, പെരി ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവിയിലച്ച് ഇവരെ ഇന്ന് നമ്മളോട് പരിചയപ്പെടുത്തുന്നതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിറോ മലബാർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളൊന്നായ ദുഖ്റാന തിരുനാൾ, വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മ ആചരിക്കുന്ന ഈ ദിനത്തിൽ സിറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നേ ദിവസം ഈ സംഘടനയുടെ ഗ്ലോബൽ ഭാരവാഹികൾ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. സഭയുടെ തലവനും പിതാവുമായ അഭിയന്ന റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് ഈ പുതിയ ഭാരവാഹികൾക്ക് അധികാരം നൽകുകയുണ്ടായി. ആദ്യമേ തന്നെ അഭിയന്ന മേജർ ആർച്ച് ബിഷപ്പിനും കുരിയ മെമ്പേഴ്സിനും പ്രത്യേകമായി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പുതിയതായി അധികാരമേറ്റെടുത്ത ഭാരവാഹികൾക്ക്, ഗ്ലോബൽ ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ദൈവാനുഗ്രഹം ഇവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന ഉത്തരോത്തരം ശക്തിയാർജിച്ച് ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൊതുസമൂഹത്തിന് വേണ്ടി എൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുവറമ്പിൽ അവറുകളാണ്. അദ്ദേഹമാണ് പുതിയ ഗ്ലോബൽ പ്രസിഡൻ്റ്. അദ്ദേഹം നേരത്തെ വർഷങ്ങളായി കത്തോലിക്ക കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്ന വ്യക്തിയാണ്. ഈ സമുദായത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾ, വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും അടുത്തറിയുന്ന പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന് ഈ പ്രസിഡൻ്റ് സ്ഥാനം ലഭിച്ചതിൽ ഞങ്ങൾ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ ഏറ്റവും ഹൃദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. രാജീവ് സാറിൻ്റെ നേതൃത്വത്തിലൂടെ കത്തോലിക്ക കോൺഗ്രസ് പുതിയ ചക്രവാളങ്ങളിലേക്ക് വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജീവ് സാറിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ അവറുകളാണ്. അദ്ദേഹം ഒരു റിട്ടയർഡ് പ്രിൻസിപ്പാളാണ്. ഈ കത്തോലിക്ക കോൺഗ്രസ്സിൽ നേരത്തെ വൈസ് പ്രസിഡൻ്റായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ഇടപെടുന്ന ജോസുകുട്ടി സാറിൻ്റെ സേവനം ഈ സമുദായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ജോസുകുട്ടി സാറിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുകയാണ്. എൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്നത് തലശ്ശേരി രൂപതക്കാരൻ തന്നെയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നൽ അവറുകളാണ്. ടോണി സാറ് നേരത്തെയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ജനറൽ സെക്രട്ടറി, മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ നടത്തിയിട്ട് ഈ അടുത്ത കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ തലശ്ശേരി അതിരൂപതയുടെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. ടോണി സാറിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയിൽ ഏറ്റവും ഹൃദ്യമായ സന്തോഷം അറിയിക്കുകയാണ്. സാറിന് എല്ലാവിധ നന്മകളും നേരുന്നു. കത്തോലിക്ക കോൺഗ്രസിൻ്റെ സാമ്പത്തികമായ മേഖലകളെ പുഷ്ടിപ്പെടുത്തുവാൻ, ഈ സംഘടനയ്ക്ക് സാമ്പത്തികമായ വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ഈ സംഘടന ലോകമെമ്പാടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതിനുള്ള വഴികൾ ടോണി സാറിനെയാണ് ഈ സംഘടനയുടെ ആളുകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ടോണി സാർ അത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുകയാണ്. ടോണി സാറിന് എല്ലാവിധ നന്മകളും ആശംസകളും. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ മൂന്ന് ഭാരവാഹികളോട് ചേർന്ന് ഗ്ലോബൽ ഭാരവാഹികളായിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് അംഗങ്ങളെയും നേതാക്കളെയും ഞാൻ ഹൃദ്യമായ ആശംസകൾ അറിയിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുകയാണ്. അതോടൊപ്പം ഇതുവരെ ഈ കത്തോലിക്ക കോൺഗ്രസിനെ നയിച്ചിരുന്ന ബഹുമാനപ്പെട്ട മുൻ പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നില്ല സാറിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഏറ്റവും ഹൃദ്യമായ നന്ദിയും അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റെടുത്തിരിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന വലിയ സ്നേഹത്തിനും വലിയ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ 106 വർഷമായിട്ട് നമ്മളുടെ സമൂഹത്തിൽ വലിയ ഒരു
മുന്നേറ്റമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രമല്ല, മറിച്ച് ലോകത്തെങ്ങാടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കത്തോലിക്കാ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഇന്ന് 47 രാജ്യങ്ങളിലേക്ക് കത്തോലിക്കാ കോൺഗ്രസിൻ്റെ സാന്നിധ്യം വന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഗ്ലോബൽ സമിതി രൂപീകരിച്ചപ്പോൾ 155 അംഗ ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റിയും 54 അംഗ ഭരണസമിതി രൂപീകരിച്ചപ്പോൾ അതിലെല്ലാം എല്ലാ പ്രദേശത്തുമുള്ള ആളുകളുടെ പ്രാതിനിധ്യമുണ്ട്. സിറോ മലബാർ സഭാംഗങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും അവിടെയെല്ലാം കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കടന്നു വന്ന് അവർക്ക് വലിയ ഒരു സഹായഹസ്തമായി മാറുവാനായിട്ടുള്ള ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് രൂപീകരിക്കുന്ന തിരക്കിലാണ് കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ നാളുകളിലെല്ലാം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളെല്ലാം അതിശക്തമായിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. കേരളത്തിലെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകർ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ കത്തോലിക്ക കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. ഇനിയും അതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ സമുദായ അംഗങ്ങൾക്ക് വലിയ വളർച്ച ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ മറ്റെല്ലാ ആളുകൾക്കും നന്മയായി മാറുവാനുള്ള കർമ്മപദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാ വിശ്വാസ സമൂഹവും പൊതുസമൂഹവും വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഇനിയും അത് നൽകണമേ എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സമുദായ സംഘടനയെ നയിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അഭിമന്യ റെമിജു സിഞ്ചനാനിയിൽ പിതാവ് ബിഷപ്പ് ലെഗേറ്റായി ഈ പ്രസ്ഥാനത്തെ നേതൃത്വം വഹിക്കുന്നു. മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബിജു പറയനിലം സാറിൻ്റെ വലിയ ഒരു സാന്നിധ്യവും പിന്തുണയും എപ്പോഴുമുണ്ട്. ബഹുമാനപ്പെട്ട കവിയിലച്ചൻ്റെ ഉൾപ്പെടെയുള്ള വലിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഈ പ്രസ്ഥാനം ശക്തമായിട്ട് പോകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ശ്രീ രാജീവ് കൊച്ചോർമിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ ഒരു ടീമാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഭാരവാഹിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപതകളും ഫൊറോനകളും യൂണിറ്റുകളും ഉൾപ്പെടെ മുഴുവൻ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമുദായ മുന്നേറ്റം സാധ്യമാകുന്ന രീതിയിലുള്ള പദ്ധതികൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിൻ്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കും. ആ പദ്ധതികൾ നടപ്പിലാക്കുന്നത് വഴി കേരളത്തിലെ സിറോ മലബാർ സമുദായത്തിനും കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിനും ഇതര സമൂഹങ്ങൾക്കും ധാരാളം ഗുണങ്ങളുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക. സാധാരണക്കാരായ ജനങ്ങളുടെ പൗരാവകാശങ്ങളും അവരുടെ ജീവിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശങ്ങളും സംരക്ഷിക്കുന്നതോടൊപ്പം സാമ്പത്തികമായും സാമൂഹികമായുള്ള ഉന്നമനവും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ രൂപം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള സഭയുടെയും സമുദായത്തിൻ്റെയും എല്ലാ വിഭാഗത്തിൽ നിന്നുമുള്ള പിന്തുണ ഞങ്ങൾ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ 2ാം വരവിൽ ഒരു ശക്തമായ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമായി കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് വളർന്നിരിക്കുന്നു. പാറമേൽ പണിത ഒരു വലിയ സൗധത്തിൻ്റെ ആ വളർച്ചയിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സമൂഹത്തിലെ സമുദായ അംഗങ്ങളുടെയും അതുപോലെ മുഴുവൻ പൊതുസമൂഹത്തെയും അവരുടെ വിഷമതകളിൽ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് അതിശക്തമായി ഇടപെടുകയും ഇവിടെ കണ്ണീര് ഉള്ള മനുഷ്യരുടെ കണ്ണീരൊപ്പുവാനുള്ള ഒരു ശബ്ദമായി കത്തോലിക്ക സഭയുടെ ഒരു ശബ്ദമായി ബഹുമാനപ്പെട്ട മുൻ ആർച്ച് ബിഷപ്പ് കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞതുപോലെ കത്തോലിക്ക കോൺഗ്രസ് ഇവിടെയുള്ള ശബ്ദമാണ്, സഭയുടെ ശബ്ദമാണെന്ന് പറഞ്ഞ് ആ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് പോകും. പ്രിയപ്പെട്ട പുതിയ പ്രസിഡന്റ് രാജീവ് കൊച്ചുപുറമിൽ അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിഷപ്പ് ലെഗേറ്റ് റെമ്യൂജിസ് പിതാവും ഞങ്ങളുടെ പ്രിയപ്പെട്ട കവിയിലച്ചനും ജോസൂട്ടി ഒഴികയിലുമൊക്കെ നേതൃത്വം നൽകുന്ന ഈ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഇവിടെയുള്ള പൊതുസമൂഹത്തെയും സഭയെയും സമുദായത്തെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി അവരോടൊപ്പം കരുത്തോടെ കരുതലോടെ മുന്നോട്ട് പോകുവാൻ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ഇവിടെ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നന്ദിയുടെ കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമേ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പൊതു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ആത്മാർത്ഥമായും
സത്യസന്ധമായും പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു.